എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കയറ്റത്ത് ബൈക്കിൽ ഹാഫ് ക്ലച്ച് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ ചോദിച്ചൊരു ചോദ്യമാണ്. അതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നൊരു വീഡിയോയാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു വാഹനം കയറ്റത്ത് ഹാഫ് ക്ലച്ചിൽ എടുക്കുമ്പോൾ എപ്പോഴും ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം നിങ്ങൾ മുന്നോട്ടെടുക്കുവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സെക്കൻഡ് ഗിയറോ തേർഡ് ഗിയറോ ഒന്നും നിങ്ങൾ വാഹനം കയറ്റത്തെടുക്കുന്ന അവസരങ്ങളിൽ കൊടുക്കരുത്. കൃത്യമായിട്ട് വണ്ടി ഓഫായി പോകും. ഓക്കെ, ഇനി ഹാഫ് ക്ലച്ച് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുക, ചെറിയൊരു കയറ്റത്താണ് വാഹനം കിടക്കുന്നത്. വണ്ടിയുടെ ഗിയർ ന്യൂട്രലാക്കിയിട്ടുണ്ട്. ഓക്കെ, ഒരു കയറ്റത്ത് നിങ്ങൾ വാഹനം ഹാഫ് ക്ലച്ചിൽ എടുക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് മാത്രം വാഹനം മുന്നോട്ടെടുക്കുവാനായിട്ട് ശ്രമിക്കുക. ഒരു കാരണവശാലും നിങ്ങൾ സെക്കൻഡ് ഗിയറോ തേർഡ് ഗിയറോ കൊടുക്കരുത്, വാഹനം മുന്നോട്ട് പോകത്തില്ല, വണ്ടി കൃത്യമായിട്ട് ഓഫായി പോകും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഗിയർ നിങ്ങൾ കൃത്യമായിട്ടും കൊടുക്കുക. അതുപോലെ തന്നെ ഒരു കയറ്റത്ത് വാഹനം നിർത്തി നമ്മൾ ഈ ഒരു തരത്തിൽ കിടക്കുന്ന അവസരങ്ങളിൽ കൃത്യമായിട്ട് നിങ്ങളുടെ കാല് ഫുട് ബ്രേക്കിൽ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഫ്രണ്ട് ബ്രേക്ക് ഈ ഒരു തരത്തിൽ പിടിച്ചിരിക്കണം. ഇല്ലെങ്കിൽ വാഹനം പുറകോട്ട് ഉരുണ്ടു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ, ഇനി നമുക്ക് വാഹനം മുന്നോട്ടെടുത്ത് നോക്കാം. അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഓൾറെഡി ഞാൻ ക്ലച്ച് പിടിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ഗിയർ കൊടുക്കാൻ പോവുകയാണ്. ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, നല്ല രീതിയിൽ ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വലത്തെ കാല് നിലത്ത് കുത്തുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ക്ലച്ച് പിടിച്ചിട്ട് ഫസ്റ്റ് ഗിയർ താഴോട്ട് ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, ഫസ്റ്റ് ഗിയർ ഇട്ട് കൊടുക്കും. ഇപ്പോൾ ഇവിടുന്ന് ആ ന്യൂട്രലിൽ നിന്നുള്ള ഒരു ഇത് മാറി ഫസ്റ്റ് ഗിയറിലേക്ക് വീണു. ഇനിയാണ് നമ്മൾ വാഹനം മുന്നോട്ടെടുക്കാൻ പോകുന്നത്. മുന്നോട്ടെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഓൾറെഡി ഞാൻ ഫ്രണ്ട് ബ്രേക്കും പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ ചെറുതായിട്ട് ഇങ്ങനെ ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചിട്ട് ആക്സിലറേറ്റർ ഒരു ഹാഫ് നിങ്ങൾ മുന്നോട്ട് കൊടുക്കുക. മുന്നോട്ട് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ബ്രേക്കിൽ നിന്ന് നിങ്ങൾ കൈ അയക്കാൻ പാടില്ല. ചെറുതായിട്ട് നിങ്ങൾ ക്ലച്ചിൽ നിന്ന് കൈ അയച്ചു കൊടുക്കുക, ഒരു ഹാഫ് ക്ലച്ച് അയച്ചു കൊടുക്കുക. കണ്ടില്ല, ഞാനിപ്പോൾ ഒരു ഹാഫ് ക്ലച്ച് അയച്ചു. ഇപ്പോൾ വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ടുള്ള ഒരു വൈബ്രേഷൻ ലെവലിലാണ് വണ്ടി കിടക്കുന്നത്. അതായത് ഒരു ഹാഫ് ക്ലച്ചിലേക്ക് വന്നു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഫുൾ ക്ലച്ച് പിടിച്ചേക്കുന്ന ഒരു വണ്ടി നമുക്ക് മുന്നോട്ടെടുക്കേണ്ട അവസരങ്ങളിൽ നിങ്ങൾ ചെറുതായിട്ട് ആക്സിലറേറ്റർ ഈ ഒരു തരത്തിൽ കൊടുക്കുക. ബ്രേക്കിലും ഫുള്ള് പിടിച്ചേക്കുക, ചെറുതായിട്ട് നിങ്ങളിങ്ങനെ ആക്സിലറേറ്റർ കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടല്ലേ, ഞാൻ ആക്സിലറേറ്റർ കൊടുക്കുന്നു. അതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ക്ലച്ചിൽ നിന്ന് മെല്ലെ കൈ അയച്ചു കൊടുക്കുക, ഒരു ഹാഫ് ക്ലച്ചിലേക്ക് വരിക. ഇപ്പോൾ വണ്ടി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഞാനിത് ബ്രേക്കിൽ നിന്നും കൈ എടുത്ത് കാണിക്കാം. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ ആക്സിലറേറ്റർ ഒരു ഹാഫ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ബ്രേക്ക് പിടിക്കാതെ വാഹനം പുറകോട്ട് പോകാതെ നിൽക്കുകയാണ്. ഹാഫ് ക്ലച്ച് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഹാഫ് ക്ലച്ച് നിങ്ങൾ അയക്കുക, അതോടൊപ്പം തന്നെ ഹാഫ് ആക്സിലറേറ്ററും കൊടുത്ത് പിടിക്കുക. അപ്പോൾ വാഹനം കയറ്റത്ത് കണ്ടില്ലേ ബ്രേക്കില്ലാതെ നിൽക്കുകയാണ്. ഇതാണ് വാഹനത്തിന് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മെല്ലെ ആക്സിലറേറ്റർ കൊടുക്കുക, മെല്ലെ ക്ലച്ചിൽ നിന്ന് അയക്കുക. ഓക്കെ, അപ്പോൾ വാഹനം മുന്നോട്ട് നീങ്ങും. ഓക്കെ, ഞാനിതേ മെല്ലെ ആക്സിലറേറ്റർ കൊടുക്കുന്നു, മെല്ലെ ക്ലച്ചിൽ നിന്ന് അയക്കുന്നു. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ രണ്ട് കാലം താഴെ കുത്തിയാലും ഒരു തരത്തിലുള്ള പ്രോബ്ലവും ഇല്ല. വാഹനം നോക്കുക, കയറ്റത്ത് ഹാഫ് ക്ലച്ചിൽ കയറി പോവുകയാണ്. ഇനി നിങ്ങൾക്കത് കുറച്ചും കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഞാനിത് ക്ലച്ച് പൂർണ്ണമായിട്ട് പിടിക്കുകയാണ്. പിടിച്ചാൽ വണ്ടി എന്താണ് സംഭവിക്കുന്നത്, കൃത്യമായിട്ട് വണ്ടി പുറകോട്ട് ഉരുണ്ട് പോകും. കാണിച്ചു തരാം, ഇത് ഞാൻ ക്ലച്ച് ഫുള്ളായിട്ട് പിടിക്കുന്നു. കണ്ടില്ല, വണ്ടി പുറകോട്ട് പോകുന്നുണ്ടോ. ഓക്കെ, ഇപ്പോൾ ബ്രേക്ക് പിടിച്ചാൽ പോലും ചിലപ്പം വണ്ടി നമുക്ക് നല്ല രീതിയിൽ കിട്ടണമെന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ പെട്ടെന്ന് ഫുട് ബ്രേക്കിലും കൂടെ കാലെടുത്ത് വെക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഹാഫ് ക്ലച്ചിൽ എങ്ങനെയാണ് ഒരു വണ്ടി എടുക്കുന്നതെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. വീണ്ടും ഞാൻ വണ്ടി മുന്നോട്ടെടുത്ത് കാണിക്കാം. ഓക്കെ, ഫ്രണ്ട് ബ്രേക്കിൽ എൻ്റെ കൈയുണ്ട്. ഞാനിത് ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുന്നു, അതിനോടൊപ്പം തന്നെ ക്ലച്ചിൽ നിന്ന് ഹാഫ് ക്ലച്ച് മെല്ലെ അയക്കുന്ന ആക്സിലറേറ്ററും കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ വണ്ടി കയറ്റത്ത് നിൽക്കുന്നു. ബ്രേക്കിൽ നിന്ന് ഞാൻ കൈയെടുത്തു, ഫ്രണ്ട് ബ്രേക്കിൽ നിന്ന് കൈയെടുത്തു, ഒരു ഹാഫ് ക്ലച്ചിലാണ് ആക്സിലറേറ്റർ നിൽക്കുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ആക്സിലറേറ്റർ ഈ ഒരു അവസ്ഥയിൽ നിന്ന് വീണ്ടും ഞാൻ മുന്നോട്ട് കൊടുക്കുകയാണ്. കുറച്ച് കൊടുക്കരുത്, കുറച്ച് കൊടുത്താൽ വണ്ടി പുറകോട്ട് പോകും. ആക്സിലറേറ്റർ മുന്നോട്ട് കൊടുക്കുന്നു, ക്ലച്ചിൽ നിന്ന് മെല്ലെ അയക്കുന്നു. ഇത് വണ്ടി മുന്നോട്ട് നീങ്ങുന്നു, ഹാഫ് ക്ലച്ചിൽ വണ്ടി മുന്നോട്ട് നീങ്ങുന്നു. കണ്ടില്ലേ, ഫസ്റ്റ് ഗിയറിൽ വണ്ടി ഹാഫ് ക്ലച്ചിൽ മുന്നോട്ട് നീങ്ങുന്നു. ആവറേജ് വണ്ടി നീങ്ങിയതിന് ശേഷം നിങ്ങൾ രണ്ട് കാലും എടുത്ത് നിങ്ങളുടെ റെസ്റ്റ് പെഡലിൽ കൃത്യമായിട്ട് കാല് വെക്കുവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലാണ് വാഹനം പോകുന്നത്. ഇനി സെക്കൻഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കുക, സെക്കൻഡ് ഗിയർ കൊടുക്കുക. അപ്പോൾ ഈ ഒരു തരത്തിലാണ് നിങ്ങളൊരു കയറ്റത്ത് ഒരു ടൂ വീലർ ഹാഫ് ക്ലച്ചിൽ എടുക്കേണ്ടത്. ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഗുണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.